നമ്മൾ കർത്താവിന്റെ ഗിരിപ്രഭാഷണം ആണ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ക്രിസ്തീയ ജീവിതം, ശിഷ്യന്മാരുടെ ജീവിതം, ദൈവം പ്രസാദിക്കുന്നതായിരിക്കുന്ന സത്യസന്ധമായ നീതി എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാൻ ചില ആഴ്ചകൾക്ക് മുന്നമേ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം, അതിന്റെ യഥാർത്ഥ വിപ്ലവകരമായ അനുഭവം പലപ്പോഴും നമുക്കില്ല എന്നത് നമ്മളുടെ ഒരു വലിയ ബലഹീനതയാണ്. ക്രിസ്തീയ വിശ്വാസത്തെ അതിന്റെ അളവില്, അതിന്റെ ഗൗരവത്തില് സ്വീകരിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്നു. അവഗിരി പ്രഭാഷണം ആ വിഷയത്തിൽ നമ്മളെ ഉണർത്തുന്ന, നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യേക വേദഭാഗമാണ്. അത് മാത്രമല്ല, ദൈവവചനത്തിന്റെ സന്ദേശങ്ങള് നമുക്ക് വളരെ നമ്മളെ വിനയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ധൈര്യപ്പെടുത്തുന്നതുമായിരിക്കുന്ന സന്ദേശങ്ങളാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഈ പ്രഭാഷണം നടത്തുന്ന അവസരത്തില് കർത്താവ് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ശിഷ്യ ഗണത്തിന്റെ, ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം ഈ കാഴ്ചപ്പാട് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വരുത്തുന്നതായിരിക്കുന്ന വ്യതിയാനം എന്താണ്, അതിന്റെ സ്വാധീനം എന്താണ് എന്നതിനെ കുറിച്ച് കർത്താവ് സംസാരിച്ചു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് തന്റെ ജീവിതത്തിലൂടെ, തന്റെ സന്ദേശത്തിലൂടെ പഴയ നിയമത്തില് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമത്തെ പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും നിവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ പഴയ നിയമ തിരുവെഴുത്തുകളെ കാണുന്നത്. കർത്താവിന്റെ പൂർത്തീകരണത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. സത്യസന്ധമായിരിക്കുന്ന കർത്താവ് ന്യായപ്രമാണം നൽകിയപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, പുതിയ നിയമ കർത്താവിന്റെ രാജ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന ഈ പുതിയ നിയമകാലത്ത് ഈ വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്ന 6 ഉദാഹരണങ്ങളാണ് നമുക്ക് മത്തായി സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ 5-ാമത്തെ ഉദാഹരണമാണ് എങ്ങനെയാണ് സത്യസന്ധമായിരിക്കുന്ന ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവിന്റെ പ്രസ്താവനകൾ തന്റെ കേൾവിക്കാരെ നടിക്കുന്നതുപോലെ ശ്രദ്ധിച്ചു വായിക്കുന്ന ഏത് വായനക്കാരനെയും തന്റെ പ്രസ്താവനകൾ നടക്കുന്ന പ്രസ്താവനകളാണ്. കാരണം അതും വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടാണ് തന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത്. കർത്താവ് കൊലപാതകത്തെ കുറിച്ച് ആളുകൾ നൽകിയ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നൽകിയ നിർദ്ദേശത്തെ, അല്ലെങ്കിൽ കൽപ്പനയെ ആ തലത്തിൽ മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ പോരാ, അതിന്റെ ആരംഭമായിരിക്കുന്ന കോപം എന്നത് തന്നെയാണ് പ്രശ്നം എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. അതിനുശേഷം വ്യഭിചാരത്തെ ശാരീരിക ബന്ധങ്ങളിൽ ഉള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല വ്യഭിചാരം ഇരിക്കുന്നത്, അത് നോട്ടത്തിലും ചിന്തയിലും ഉള്ളതായിരിക്കുന്ന പ്രശ്നമാണ് എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു. വിവാഹത്തിലുള്ളതായിരിക്കുന്ന വിശ്വസ്തത, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് ഉള്ളതായിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, മരണപര്യന്തം, വിവാഹ മോചനം എന്നൊരു ആശയം കർത്താവ് സമ്മതിച്ചു തരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. പിന്നെ സത്യം സംസാരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് നമ്മളോട് പറഞ്ഞു. ഇന്ന് വളരെ ഒരുപക്ഷെ വിപ്ലവകരമായിരിക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ് അത്. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 38 മുതൽ അതിന്റെ 42 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആശയമാണ്. 38 മുതൽ 42 വരെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കർത്താവ് ഇവിടെ
പറയുന്ന സമീപനം പല ആളുകളും ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം അവര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് ഈ നിർദ്ദേശങ്ങളെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു പ്രസ്താവന, ഇത് സാമൂഹ്യ നിയമത്തെ സംബന്ധിച്ച്, രാജ്യത്തിന്റെ നിയമങ്ങളെ സംബന്ധിച്ച്, കോടതി നിയമത്തെ സംബന്ധിച്ചൊന്നും കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളല്ല. ആ നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ദൈവവചനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇത് വ്യക്തിപരമായ തലത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ സമീപനത്തെ കുറിച്ചാണ് കർത്താവ്, ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. വ്യക്തിപരമായ തലത്തില് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നതായിരിക്കുന്നു. സത്യസന്ധമായ കുറ്റത്തിന് അനുസൃതമായിരിക്കുന്ന ശിക്ഷ എന്ന നിയമം വളരെയധികം പ്രസിദ്ധമായ ഒരു നിയമമാണ്. അത് ലോകത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു നിയമമാണ്. മനുഷ്യ ചരിത്രത്തിന്റെ വളരെ ആരംഭകാലം മുതൽ തന്നെ ഈ നിയമം മനുഷ്യന് ഒരു പരിധിവരെ അറിയാം. ന്യായപ്രമാണമാണ് അത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാക്കി. ഒരു മനുഷ്യന് ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് തക്കതായ, അതിന് തുല്യമായ, അതിനനുസൃതമായ രീതിയിലുള്ളതായിരിക്കുന്ന ശിക്ഷ മനുഷ്യർക്ക് നൽകണം എന്നതാണ് ഈ നിയമം. ഇതിനെ നമുക്ക് ലെക്സ് ടാലിയോണിസ് എന്നാണ് പൊതുവെ വേദശാസ്ത്രികൾ അതിനെ വിളിക്കുന്നത്. ലെക്സ് ടാലിയോണിസ് എന്ന് പറഞ്ഞാല് പകരത്തിന് പകരം എന്നാണ് അതിന്റെ അർത്ഥം. പകരത്തിന് പകരം പറഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ദോഷം ചെയ്താൽ ആ ദോഷത്തിന് തുല്യമായ ശിക്ഷ ആ വ്യക്തിയെ കൊടുക്കണം. അത് ലോകത്തിലെ നീതിന്യായ സംവിധാനത്തിൽ ഉള്ളതായിരിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. ആ ക്രമീകരണത്തെ കർത്താവ് എതിർക്കുകയൊന്നുമല്ല. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന, ദൈവഭക്തന്മാരായിരിക്കുന്ന, കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകൾക്ക് കർത്താവ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന പ്രതിസന്ധികളെ നേരിടേണ്ടത് എന്നതിന്റെ നിർദ്ദേശമാണ് ഈ ഭാഗത്ത്. നമ്മൾ പർവ്വത പ്രസംഗത്തിൽ പൊതുവെ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, നമ്മള് എത്ര അനുസരിക്കാനായിട്ട് മനസ്സ് വെച്ചാലും അനുസരിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ടിക്ക് ചെയ്യാവുന്ന ഒരു നിലയിലല്ല പർവ്വത പ്രസംഗത്തിന്റെ നിർദ്ദേശങ്ങൾ ഇരിക്കുന്നത്. അല്ലെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ സദാചാരം എന്ന് പറയുന്നത് നമുക്ക് ഞാന് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ടിക്ക് ചെയ്ത് ശരിയായി എന്ന് പറയാവുന്ന ഒരു നിലയിലേക്കല്ല. അത് വളർച്ചയുടെ, പുരോഗതിയുടെ ഒരു പാതയാണ്. അത് ഒരിക്കലും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് നിവർത്തിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. അതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല. അവര് ന്യായപ്രമാണമൊക്കെ അനുസരിക്കാനായിട്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഓരോ നിയമങ്ങളെയും അനുസരിച്ചു എന്ന് വരുത്തി തീർക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. എന്നാൽ അത് ദൈവ മുൻപാകെ സ്വീകാര്യമായ ഒരു കാര്യമല്ല. കർത്താവ് സംസാരിച്ച ഒരു ധനവാനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തോടെ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചു, ഞാൻ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ വായിച്ചിട്ടുണ്ടല്ലോ ന്യായപ്രമാണം എന്താ പറയുന്നത്, ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ നീ അനുസരിക്കേ എന്ന് കർത്താവ് പറഞ്ഞു. കാരണം അവന്റെ സമീപനം കർത്താവ് മനസ്സിലാക്കിയാണ് ആ നിലയാണ് സംസാരിച്ചത്. അപ്പൊ അവൻ പറഞ്ഞത്, ഞാൻ ജനിച്ച കാലം മുതൽ തന്നെ ഈ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്നതാണ്. അതിന്റെ അർത്ഥത്തില് പറയുമ്പോൾ അതിന്റെ ആത്മാവിലുള്ള ഒരു അനുസരണത്തെ കുറിച്ചല്ല. ആ നിലയില് ഞാന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു എന്ന് ആർക്കും ഒരിക്കലും പറയാനായിട്ട് സാധിക്കും. എന്നാൽ അനുസരണത്തിന്റെ കാര്യത്തില് നിരന്തരമായിരിക്കുന്ന വളർച്ച, കർത്താവിനോടുള്ള വിധേയത്വത്തില്, സ്നേഹത്തില്, ക്രിസ്തീയ രൂപാന്തരത്തില് നിരന്തരമായിരിക്കുന്ന വളർച്ച ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനെ സംബന്ധിച്ചാണ് കർത്താവ് പറയുന്നത്. നാം ചെയ്യുന്നതായിരിക്കുന്ന നമ്മുടെ സമീപനം എന്ന് പറയുന്നത് മതിയാകുന്നില്ല. അതിലൊക്കെ വിപ്ലവകരമായിരിക്കുന്ന, അത്ഭുതകരമായ ഒരു സാധ്യത ദൈവം നമ്മളുടെ മുൻപിൽ തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, ദൈവം തന്റെ പുത്രന്റെ നീതി നമ്മളുടെ പേരിൽ കണക്കിട്ട് നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയില് ആ നീതിക്ക് ചേർന്ന ഒരു വളർച്ച എന്നത് അത് അപാരമായ ഒരു വളർച്ചയാണ്. നമ്മൾ അതിന്റെ ഒരു രൂപമാണ് ഈ പർവ്വത പ്രസംഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നാല്
ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഈ ഇതിലെ നാല് പ്രസ്താവനകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നതായിരിക്കുന്ന പൊതുവായ പ്രസ്താവന. രണ്ടാമത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചകിട്ട് തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ അപമാനത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. പ്രതികാരം എന്നതാണ് ഒന്നാമത്തെ വിഷയമെങ്കിൽ രണ്ടാമത്തേത് അപമാനം എന്നത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. മൂന്നാമത് നമ്മൾ കാണുന്നത് അന്യായമാണ്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് അവന്റെ നിന്റെ പുതപ്പ് കൊടുക്കുക. നമ്മളോട് മനസ്സിൽ ചെയ്യുന്ന അന്യായത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിക്കുക, അതും അന്യായത്തിന്റെ വേറെ ഒരു വശമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. 42-ാമത്തെ വാക്യത്തിലെ ഔദാര്യം എന്ന വിഷയത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവിടെ പ്രതികാരം, അന്യായം, പ്രതികാരം, അപമാനം, അന്യായം, ഔദാര്യം എന്ന നിലയില് ഞാൻ ഇതിനെ നാലായിട്ട് തിരിക്കുകയാണ്. ആ നിലയിലാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. ഒന്നാമത് കർത്താവ് പറഞ്ഞത് കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രതികാരം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് പഴയ നിയമത്തില് കർത്താവ് പറഞ്ഞപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഒരാൾ നിന്റെ കണ്ണ് തകർത്താൽ അതിന് പകരമായിട്ട് ആ കുറ്റം ചെയ്തയാളിന്റെ കണ്ണ്, പല്ല് തകർത്താൽ പല്ല് അതിനെ കുറ്റം ചെയ്തയാളിന്റെ പല്ല്. അപ്പൊ ആ നിലയിലാണ് പ്രതികാരത്തെ കർത്താവ് പറഞ്ഞത്. പഴയ നിയമത്തിൽ അത് അത്രത്തോളം വ്യക്തമല്ലെങ്കിലും കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ തന്നെ ഈ കൽപ്പന കർത്താവ് കൊടുത്തപ്പോൾ അത് പ്രതികാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രതികാരത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാര്യമല്ല, പ്രതികാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് കർത്താവ് ഈ കൽപ്പന നൽകിയത് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതിന്റെ കാരണം നമുക്കറിയാമല്ലോ, പ്രതികാരം എന്ന് പറയുന്നത് തുല്യമായ പ്രതികാരം എന്നല്ല മനുഷ്യൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരാള് നിങ്ങളുടെ ഒരു വലത്തെ കൈയ്യ് ഒടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ചിന്ത എന്താ? എനിക്കും അവന്റെ വലത്തെ കൈയെ ഒന്ന് അടിച്ച് ഒടിക്കണമാക്കുന്നു. നമ്മുടെ വലത്തെ കൈയെ തല്ലി ഒടിച്ചപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ചിന്ത അവന്റെ വലത്തെ കൈയെ ഇടത്തെ കൈയെ, വലത്തെ കാല് ഇടത്തെ കാല്, അങ്ങനെ അവന്റെ ശരീരം മുഴുവൻ തല്ലി ഒടിക്കണമെന്നാണ്. അല്ലാതെ ഒരു കൈ ഒടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തൃപ്തിയായി, എന്റെ ഒരു കൈ പിടിച്ചു, ഞാൻ ഒരു കൈ പിടിച്ചു, നമുക്ക് ഇനി സുല്ല് ഇടാം അല്ലെ, നമ്മുടെ പ്രശ്നം തീർന്നു എന്നല്ല മനസ്സിന്റെ വിചാരം. അവനെ നുള്ളിയാൽ, നമ്മൾ പറയുമല്ലോ വെണ്ടയ്ക്കാ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കാതെ അല്ലേ, ഒരുത്തൻ വെണ്ടയ്ക്കായുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വെണ്ടയ്ക്കാ കൊടുത്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്നല്ല നമ്മളുടെ വിചാരം. നമ്മള് നമ്മളാൽ ആവോളം എന്തെല്ലാം ദോഷം ചെയ്യാമോ അതൊക്കെ ആ മനുഷ്യന് ചെയ്യാനായിട്ടാണ് മനുഷ്യന്റെ അതിനോടുള്ളതായിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ന്യായപ്രമാണം പ്രതികാരത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. നിന്റെ വലത്തെ കൈ ഒരുത്തൻ തല്ലി പിടിച്ചാൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യമെന്ന് പറയുന്നത് അവന്റെയും കൈ ഒടിക്കുക എന്ന് പറയുന്ന കാര്യമുള്ളൂ. അത് വ്യക്തിപരമായ നിലയിലല്ല ചെയ്യുന്നത് കേട്ടോ, അതിന് ഒരു നീതിന്യായ ക്രമീകരണമൊക്കെ പഴയ നിയമത്തിലുണ്ട്. ആ നിലയിലുള്ള കാര്യങ്ങൾ ഒരു നീതിന്യായ സംവിധാനമാണ്. അപ്പൊ അതില് പ്രതികാരത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഈ പ്രതികാരത്തെ കുറിച്ച് പറയുന്ന വാക്കുകളില് പഴയ നിയമം തന്നെ ഉദ്ദേശിക്കുന്നത് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ദൈവമക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച്, ദൈവരാജ്യത്തിലെ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രതികാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ പഴയ നിയമത്തിലെ ആ കൽപ്പനയുടെ ഉദ്ദേശം. പ്രതികാരത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ പ്രതികാരം വേണ്ടാത്ത വയ്ക്കാനും വേണമെങ്കിൽ സാധിക്കുന്നു. പ്രതികാരം തുല്യമായ പ്രതികാരം ചെയ്യാം എന്ന് പഴയ നിയമം അനുശാസിക്കുമ്പോൾ തുല്യമായതല്ല, പ്രതികാരം ചെയ്യുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക്, ആ പ്രതികാരത്തെ ഒഴിവാക്കുക എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് വളരുവാൻ ദൈവജനത്തിന് കഴിയും എന്നാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. യു ക്യാൻ കം ടു എ പോയിന്റ് ഇൻ വിച്ച് യു ഡോണ്ട് നീഡ് ടു ടേക്ക് റിവെഞ്ച്. പ്രതികാരം എടുക്കുവാൻ ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു സമീപനത്തിലേക്ക്, ഒരു മാനസിക നിലയിലേക്ക്, ഒരു സ്നേഹത്തിന്റെ അളവിലേക്ക്
സംയമനത്തിലേക്ക് വരുവാൻ ദൈവജനത്തിന് കഴിയും എന്ന കാര്യമാണ് കർത്താവ് ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. കൈയൊടിക്കുന്നവന്റെ കൈയൊടിക്കാതിരിക്കാൻ പറ്റും, കണ്ണ് തകർക്കുന്നവന്റെ കണ്ണ് തകർക്കാതിരിക്കാനായിട്ട് സാധിക്കും, അതിനോട് പ്രതികാരം ചെയ്യാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ നീ ചില മനുഷ്യരെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഉള്ള ഒരു പ്രശ്നം, അവരനീതിയെ വെറുക്കുന്നവരാണ്. അവരുടെ നല്ല സ്വഭാവമാകട്ടോ, അനീതിയെ വെറുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആരെങ്കിലും അന്യായം ചെയ്താല് അതിന് എതിർക്കുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ അന്യായങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നൊരു ചിന്ത അപകടകരമായ ചിന്തയാണ്. ലോകത്തിലുള്ളതായിരിക്കുന്ന അന്യായങ്ങളെ പരിഹരിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. ഒരു സഭയിൽ തന്നെ ഉള്ളതായിരിക്കുന്ന എല്ലാ അന്യായങ്ങളും പരിഹരിച്ച് സമാധാനം ഉണ്ടാക്കി പ്രശ്നങ്ങളെല്ലാം നമ്മളെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് വിചാരിക്കാൻ സാധിക്കുകയില്ല. അന്യായങ്ങളെ പരിഹരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു അന്യായം സഹിച്ച സമയത്ത് തന്റെ സമീപനത്തെ കുറിച്ച് അപ്പനായ പത്രോസ് നമ്മളോട് പറയും, താന് കഷ്ടം സഹിച്ചതായ സമയത്ത് തന്നോട് ഭീഷണി പറഞ്ഞ ആളുകളോട് താൻ പകരം ഭീഷണി പറഞ്ഞില്ല. ഞാനൊന്ന് ഇറങ്ങട്ടെ, ക്രൂശിൽ നിന്ന് ഇറങ്ങട്ടെ, ഞാൻ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് തന്റെ സമീപനത്തെ കുറിച്ച് അപ്പനായ പത്രോസ് പറയുന്നത് അവൻ നീതിയായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്യും. നീതിയോട് വിധിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് പ്രതികാരം ചെയ്യുവാൻ ദൈവത്തിന് നീതിക്ക് അവസരം കൊടുക്കുന്ന, നമുക്ക് പ്രതികാരം ആവശ്യമില്ല എന്ന ഒരു നില ദൈവമക്കൾക്ക് സാധ്യമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. സഹോദരങ്ങളെ, പ്രതികാരത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്ത എങ്ങനെയുണ്ട്? ആരെങ്കിലും നമ്മളോട് ദോഷം ചെയ്താൽ നമ്മളെ സമീപനം എന്താ? നമ്മുടെ സമീപനം ഏതാനും കർത്താവ് പറഞ്ഞ രീതിയിലല്ല. പ്രതികാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന പാപത്തിന്റെ ഒരു വലിയ പ്രദർശനമാണ്. മനുഷ്യർക്ക് പ്രതികാരം ചെയ്യണം, എനിക്ക് ദോഷം ചെയ്ത ആളിന് അദ്ദേഹത്തിന് ദോഷം ചെയ്യണം, അല്ലെങ്കിൽ ദോഷം വരാനായിട്ട് പ്രാർത്ഥിക്കണം അല്ലേ കർത്താവേ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന പരസ്യമായി പ്രാർത്ഥിക്കുകയല്ല, മനസ്സിലെ പ്രാർത്ഥിക്കുകയുള്ളൂ. അതായത് പരസ്യമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ വരെ ഉണ്ടോ? അവർ പ്രാർത്ഥിച്ചോളും. എന്നാൽ ഹൃദയത്തില് പ്രതികാരം അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്തതായിരിക്കുന്ന ഒരാളിന് എന്തെങ്കിലും ദോഷം വന്നാൽ അത് വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം പ്രതികാരത്തിന്റെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയുവാൻ നമുക്ക് കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം, ദൈവം അവരോട് പ്രതികാരം ചെയ്യണം എന്ന നിലയിലുള്ളതായിരിക്കുന്ന, ദൈവം നീതിയോടെ ന്യായം വിധിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല, നമ്മൾ ആരും അന്യായം ചെയ്ത് രക്ഷപ്പെടുകയില്ല എന്നുള്ളതും ദൈവത്തിന്റെ പ്രമാണമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തില് നമ്മള് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാളും ഉപരി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ ഒരു വിശാലത, അത് അപാരമായ വിശാലതയാണ്. ദൈവമക്കൾക്ക് ദൈവം സാധ്യമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമ്മെ നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കുന്ന, നമ്മുടെ ബന്ധങ്ങളെ സൗന്ദര്യം എടുത്തു കളയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാനുള്ള പ്രതികാരം ചെയ്യാനുള്ള മനസ്സ്. ഭാര്യാവർത്ത ബന്ധത്തിൽ തന്നെ നമുക്കറിയാം വഴക്കുണ്ടായാൽ എന്താ നമ്മുടെ സമീപനം? അവളെ ഒന്ന് ഞാൻ എന്നോട് പറഞ്ഞതിന് ഒത്തവണ്ണം, എന്നോട് ചെയ്തതിന് ഒത്തവണ്ണം, ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു പ്രതികാരം ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ ചിന്ത. സഭാബന്ധങ്ങളിലും ഇത് വലിയ പ്രശ്നമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഏ, അതൊക്കെ മാനുഷികമായ തലത്തില് സാധാരണ മനുഷ്യരുടെ ജീവിതത്തില് ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു നിലവാരമാണ്. ദൈവമക്കളുടെ ജീവിതത്തില് പ്രതികാരം ആവശ്യമില്ല. ക്ഷമിക്കുവാനും പൊറുക്കുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു വിശാലതയ്ക്ക് നമുക്ക് അവസരമുണ്ട്, അതിന് സാധ്യതയുണ്ട് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. ദൈവത്തിന്റെ ഈ പ്രമാണത്തിന് മുൻപിൽ നമ്മൾ തലകളെ മണക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ താഴ്ത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത കൊണ്ട് പ്രതികാരത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന വെമ്പൽ ഇന്നും പ്രബലമായിരിക്കുന്ന ഒരു ആവേശമാണ്. അത് അതിനെ തടയേണ്ടത് അതിൽ നിന്ന് ദൈവകൃപയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ പ്രതികാരത്തിന് ആവശ്യമില്ല. പ്രതികാരത്തെ
ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവജനത്തിന് കഴിയും എന്നതാണ് ഒന്നാമത് കർത്താവ് നമ്മളോട് പറഞ്ഞത്. രണ്ടാമത് കർത്താവ് പറഞ്ഞ കാര്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, അത് ഒന്നാമത് പ്രതികാരത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് നിൽക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കും. ദുഷ്ടനോട് എതിർക്കരുത്, ദുഷ്ടനോട് എതിർക്കുക എന്നത് ഇതും വ്യക്തിപരമായ തലത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യമാണ്, സാമൂഹ്യമായിരിക്കുന്ന ഒരു പ്രസ്താവനയല്ല. ദുഷ്ടന്മാരെ നിയന്ത്രിക്കാനുള്ളതായിരിക്കുന്ന ആവശ്യവും അതിന്റെ നിയമങ്ങളും ഒക്കെ സമൂഹത്തില് ആവശ്യമാണ്, കോടതികളും അതുപോലെ തന്നെ ജയിലും ഒക്കെ വേണം. അത് ഒന്നും കർത്താവ് അതിനെ നിഷേധിക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായ വിശുദ്ധന്മാരുടെ ഭക്തന്മാരുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പ്രതികാരത്തെ കുറിച്ചും അവരനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ചുമാണ് കർത്താവ് പറയുന്നത്. അതിന്റെ പ്രതികാരം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ കർത്താവ് പറയും. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കും. ഈ വലത്തെ ചെകിട്ടത്ത് അടിക്കുക എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. നമുക്കറിയാമല്ലോ വലങ്കൈ ഇടതും കയ്യന്മാരും വലങ്കയ്യന്മാരും ഉണ്ട്. പൊതുവെ മനുഷ്യർ വലങ്കയ്യന്മാരാണ്. വലങ്കയ്യന്മാരാണ് എങ്കിൽ അടിക്കുക എന്ന് പറയുന്ന എവിടെയായിരിക്കും? അടിക്കുക എന്ന് പറയുന്നത് ഇടത്തെ ചേട്ടത്തായിരിക്കും. ഒന്നാമത് ഒരാളിങ്ങനെ മുഖാമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വലങ്കൈ കൊണ്ട് അടിച്ചാൽ ഇടത്തെ ചേട്ടത്തായിരിക്കും. അപ്പോഴേ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്, അതിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ട് എന്നാണ് കമന്റേറ്റേഴ്സ് എല്ലാം പറയുന്നത്. അവിടെ അടിക്കുക, മറ്റു മനുഷ്യരുടെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അവരുടെ മർദ്ദനങ്ങൾ സഹിക്കുക എന്നുള്ളതായിരിക്കുന്ന ആ അർത്ഥത്തെക്കാളും ഉപരി കർത്താവ് പറഞ്ഞത് അപ്പം വലത്തെ കൈകൊണ്ട് ഇടത്തെ ചകിട്ടത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ പുറം കൈ കൊണ്ട് അടിക്കാനേ പറ്റും എന്ന് പറഞ്ഞാൽ അപമാനം എന്നുള്ളതായിരിക്കുന്ന നമ്മളുടെ അവകാശങ്ങളെയും നമ്മളുടെ നിലയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, അതിനെ എടുത്തു കളയുന്ന, നമ്മളെ അപമാനിക്കുന്ന, നമുക്ക് ബഹുമാനം തരാത്തതായിരിക്കുന്ന ഒരു പ്രതികരണത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. വലത്തെ ചകിട്ടത്ത് അടിക്കുന്നവൻ ഇടത്ത് വലത്തെ ഇടത്തേതും കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ശാരീരികമായിരിക്കുന്ന പീഡനം വരുമ്പോൾ നീ പീഡനം സഹിച്ചോ എന്നുള്ള രീതിയിലല്ല കർത്താവ് പറഞ്ഞു. ചില സിനിമയിലും ഒക്കെ ഉള്ള കാര്യമാണ്, ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ തല്ലുമ്പോൾ എന്നെ തല്ലിക്കോ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞ് വീടിനെ കൂടുതൽ തല്ലുമായിരിക്കുന്ന ആ ഒരു രീതിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് ഇടത്തേതും കാണിക്കുക എന്ന് പറഞ്ഞാൽ അപമാനത്തെ നമ്മൾ എങ്ങനെയാണ് അത് നേരിടുന്നത്, നമ്മളെ നിസ്സാരന്മാരാക്കുക, നമ്മളെ അപമാനിക്കുക, നമുക്ക് ബഹുമാനം തരാതിരിക്കുക, നമ്മളുടെ സ്ഥാനത്തെ അല്ലെങ്കിൽ നമുക്കുള്ളതായിരിക്കുന്ന ബഹുമാനത്തെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മളതൊന്നും സമ്മതിച്ചു. നമുക്ക് ഉള്ള ബഹുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതല്ല, ഇല്ലാത്ത ബഹുമാനം കൂടെ വേണമെന്നുള്ളതാണ് നമ്മുടെ നില. നമ്മളുടെ കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ സഭാജീവിതത്തിലും ഒക്കെയുള്ള വലിയ പ്രശ്നം നമ്മളെ ആളുകൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടതായിരിക്കുന്ന പ്രാധാന്യം നൽകുന്നില്ല, അവർ നമ്മളെ വേണ്ടും വേണം ബഹുമാനിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന മതിപ്പ് നമ്മൾ അർഹിക്കുന്ന നിലയിൽ ഇല്ല. അവർ നമ്മളെക്കുറിച്ച് ദോഷം പറയുന്നു, നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന അവരുടെ വിലയിരുത്തലുകൾ അത് ശരിയല്ല. അതാണ് നമ്മളുടെ പ്രശ്നം. ശരിയായ വിലയിരുത്തലുകൾ നടത്തുവാൻ മറ്റുള്ളവർക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതൊന്നും കർത്താവ് നിഷേധിക്കലേ ഉള്ളൂ. അന്യായം പറയാമെന്നും അന്യായം പ്രവർത്തിക്കാമെന്നും ഒന്നും കർത്താവ് സമ്മതിക്കുകയില്ല. എന്നാൽ അങ്ങനെയുള്ള അന്യായങ്ങളെ വിശ്വാസികൾ എങ്ങനെയാണ് നേരിടുന്നത്? വിശ്വാസികൾ നേരിടുന്നത് അവരുടെ ശ്രദ്ധയെന്ന് പറയുന്നത് തങ്ങളിൽ തന്നെ അല്ല, തങ്ങളുടെ ബഹുമാനം, തങ്ങളുടേതായിരിക്കുന്ന പുകഴ്ച, തങ്ങളുടെ സ്ഥാനം ഇത് നോക്കിയല്ല ഒരു ദൈവഭക്തനായ മനുഷ്യൻ. അതൊരു ഭയങ്കര പരിപാടിയാണ്, നമുക്കൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളൊക്കെ വി ആർ ഓൾ ലിവിങ് ഫോർ അവേഴ്സ്, നമ്മളൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളതായിരിക്കുന്ന പ്രസിദ്ധി, നമ്മളതായിരിക്കുന്ന സ്ഥാനം, നമ്മളതായിരിക്കുന്ന പേര്, നമ്മളുടെ ബഹുമാനം, ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിനുവേണ്ടി മരിക്കാൻ, അതിനുവേണ്ടി യുദ്ധം ചെയ്യുവാൻ, അതിനുവേണ്ടി എന്ത് അന്യായവും കാണിക്കാനായിട്ട് മനുഷ്യന് വിശ്വാസികളും അതിനുവേണ്ടി അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നമ്മുടെ പോരാട്ടം എന്തിനു വേണ്ടിയാ? നമ്മുടെ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാ? നമ്മളുടെ സംഘർഷങ്ങൾ എന്തിനു വേണ്ടിയാ? നമുക്കുള്ളതായിരിക്കുന്ന അഭിമാനവും നമ്മളുടേതായിരിക്കുന്ന സ്ഥാനവും നമ്മളുടേതായിരിക്കുന്ന ഇടവും ഒക്കെ ഉറപ്പിക്കുവാനുള്ളതായിരിക്കുന്ന സംഘർഷങ്ങളിലാണ് ഇന്ന് നമുക്ക് ആയിരിക്കുന്നത്. കർത്താവിനൊന്നും സ്വീകാര്യമല്ല.
ദൈവമക്കൾക്ക് അത് ചേരുന്നതല്ല, അത് ദൈവജനത്തിന് യോഗ്യമായ കാര്യമല്ല. നമ്മെ തന്നെ മറക്കുവാൻ, ദൈവത്തിന് ബഹുമാനം വരുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ. അപ്പൊ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ അത്ര സത്യമാണ്. അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരെ തന്നെക്കാൾ ബഹുമാന്യരെന്ന് എണ്ണുക, നമ്മളെക്കാളും മറ്റുള്ളവരെ ബഹുമാനിക്കുക. എന്റെ പൊന്നേ, ഇതെന്തൊരു പരിപാടി അല്ലേ? അതാണ് ഭക്തന്മാരുടെ രീതി, അതാണ് ദൈവജനത്തിന്റെ രീതി. അതാണ് അവിടെയല്ലേ സമാധാനം, അവിടെയല്ലേ സന്തോഷം, അവിടെയല്ലേ ജീവിതത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്ക് തന്നെ സ്ഥാനമെടുക്കുവാൻ, നമുക്ക് തന്നെ ഇടമുണ്ടാക്കുവാൻ, നമുക്ക് ബഹുമാനം ലഭിക്കുവാനായിട്ടുള്ള പോരാട്ടങ്ങളിൽ എന്ത് ഭംഗിയാണ്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുവാൻ, അപമാനം സഹിക്കുവാൻ പറയുന്ന എല്ലാ വാക്കുകൾക്കും ഒന്നും ചെവി കൊടുക്കാതെ ദൈവം നൽകുന്ന ബഹുമാനം മതിയാകും. ഹൃദയത്തില് ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ പ്രസാദത്തിനായി ജീവിക്കുന്ന, ദൈവത്തെ നോക്കി ജീവിക്കുന്ന ഭക്തന്മാരായിരിക്കുന്ന ആ ഒരു സമീപനമാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് ഇടത്തേന്ന് കാണിച്ചു കൊടുക്കുക. യു നോ വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ അവർ റൈറ്റ്. നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി നാം മത്സരിക്കുന്നവരല്ല എന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. കർത്താവ് ശിഷ്യന്മാരൊന്നും അങ്ങനെ പോരാട്ടം കഴിച്ച ആളുകളല്ല. കർത്താവിന് ഒരിടം ലഭിക്കുവാനായിട്ട് താൻ ഒരിക്കലും പോരാട്ടം കഴിച്ചിട്ടില്ലേ? തന്റെ പോരാട്ടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് വേണ്ടിയായിരുന്നു. അവൻ നമുക്ക് പകരക്കാരനായി നിൽക്കുവാൻ അവൻ മനസ്സുവെച്ചു. അതാണ് കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതികാരം അപമാനം, അപമാനം പ്രതികാരം. പ്രതികാരം നമുക്ക് വേണ്ട, അപമാനത്തെ അലക്ഷ്യമാക്കിന്ന അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവജനത്തിന് ആ ഒരു സമീപനവും മനോഭാവം ഒക്കെ വേണ്ടേ? ഓ, ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് നാം എത്ര കുറവുള്ളവരായിരിക്കുന്നു എന്നതിന് ഇതിലധികം എന്ത് തെളിവ് ആവശ്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അപമാനം ഒന്നും വലിയ ഗൗരവമാക്കണ്ട, മക്കളവർ നിങ്ങളെ അപമാനിച്ചു എന്നുള്ള ഒന്നും വലിയ പ്രശ്നമാക്കണ്ട. അപമാനം സഹിക്കാനുള്ള മനസ്സില്ല എങ്കിൽ കർത്താവിന് ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും മാനിക്കുന്ന ഒരു ഒരു രീതിയിലല്ല ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. സമൂഹത്തിന്റെ നടുവില് നിന്നെയും അപമാനവും ഒക്കെ സഹിക്കുവാൻ മനസ്സുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് നാം വിളിക്കപ്പെട്ടവരാണ്. അതിൽ അപമാനമാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യായമാണ്. അന്യായമാണ് നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പം വിട്ടുകൊടുക്കുക. ചിലപ്പം വല്ല കടത്തിലോ വല്ലതും ഏർപ്പെട്ടതായിരിക്കും. അപ്പോഴ് അദ്ദേഹം വസ്ത്രം പണയം വെച്ചായിരിക്കാം പണം എടുത്തത്. അവിടെ അതിന് മറുപടിയായിട്ട് വസ്ത്രം എടുക്കാനായിട്ട് അത് ഞാൻ വരിക. അപ്പോഴ് പറഞ്ഞു, നീ നിന്നോട് വ്യവഹരിച്ച് അപ്പൊ ന്യായമായിരിക്കുന്ന വ്യവഹാരമാണെന്ന് നമുക്കറിയത്തില്ല. അന്യായമായ വ്യവഹാരമായിരിക്കാനാണ് സാധ്യത. അപ്പോഴെ തന്റെ വസ്ത്രം എടുക്കാനായിട്ട് ഇവന് ഇവനോട് കേസിന് വഴക്കിന് നിൽക്കുക. അപ്പോഴെ ഇദ്ദേഹം പറയുന്നത് എന്റെ പിന്നെ നീ കേസിന് വഴക്കിന് ഒന്നും പോകണ്ട, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വസ്ത്രം വേണോ? വേണം, ശരി വസ്ത്രം തരാം. നിനക്ക് പിന്നെ അത് മതിയോ? ഒരു കാര്യം, ഞാൻ കോട്ട് കുണങ്ങ് നിന്റെ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ എടുക്ക, നമ്മളെ ന്യായങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട്. ആരും ഒരു അന്യായവും നമ്മളോട് ചെയ്യാൻ പാടില്ല അല്ലെ. വിശ്വാസികൾ അന്യായം ചെയ്യുന്നൊന്നും ന്യായമല്ല കേട്ടോ, അതൊന്നും നമുക്ക് ന്യായീകരിക്കാനായിട്ട് അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മളുടെ ന്യായങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന നമ്മളുടെ ഭയങ്കരമായ കടുംപിടുത്തം, എനിക്ക് ന്യായം കിട്ടിയേ മതിയാകേ ഉള്ളൂ. ഈ ലോകത്തിൽ എല്ലായിടത്തും ന്യായം കിട്ടുമോ? ഈ ലോകത്തിൽ എല്ലായിടത്തും ന്യായം കിട്ടും? എല്ലായിടത്തും ന്യായത്തിന് വേണ്ടി വാദിക്കുവാനും അതിനുവേണ്ടി ഒരു നിലപാടെടുക്കാനും ഒന്നും സാധിക്കില്ലോ. അന്യായം സഹിക്കാനുള്ളതായിരിക്കുന്ന ഈ ലോകത്തില് ആളുകളെല്ലാവരും നമ്മളെ നീതിപൂർവമായിട്ട് കൈകാര്യം ചെയ്യും, നമുക്ക് അർഹിക്കുന്നതൊക്കെ തരും, അന്യായമായിട്ടൊന്നും നമ്മളിന്ന് പിടിച്ചു പറ്റുകയില്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ഈ സമൂഹത്തില്
മനുഷ്യരെ ഡോഗ് ഈറ്റിംഗ് ഡോഗ് എന്ന് പറയല്ലേ, ഏതെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുവാൻ നമ്മളെ പിടിച്ചുപറിക്കാൻ ഒക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ബുദ്ധിപൂർവമായിട്ടൊക്കെ പെരുമാറണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മളുടെ സമീപനം എന്ന് പറയും നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്ന ആളുകളല്ല, അവകാശങ്ങള് മറ്റുള്ളവരെ നമ്മൾ എടുത്തു കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനോട് വിശാല മനസ്കത പുലർത്തുന്ന ആളുകളാണ്. അന്യായം സഹിക്കാനായിട്ട് മനസ്സുള്ള ആളുകളാണ്. അന്യായത്തിനെതിരെ അങ്ങനെ ഭയങ്കര പോരാട്ടം കഴിച്ച് മറ്റുള്ളവരുടെ അന്യായത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരോട് അന്യായം ചെയ്യുന്നതിനെ നമ്മൾ നോക്കി നിൽക്കണമെന്നൊന്നുമല്ല കർത്താവ് പറയുന്നത്. എന്നാൽ നമ്മളുടെ സമീപനം നമ്മളതായിരിക്കുന്ന ന്യായ അന്യായങ്ങളെല്ലാം നമുക്ക് ശരിപ്പെടുത്തി കിട്ടി ഒരന്യായവും നമുക്ക് വരുന്നില്ല, നമ്മളെല്ലാം ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നീതിപൂർവമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ള നിലയിൽ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുകയില്ല, അങ്ങനെ നടക്കുകയില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അന്യായം ഭാര്യയോട് ചെയ്യുന്നു, ചില അവസരങ്ങൾ അന്യായം ഭാര്യ നമ്മളോട് ചെയ്യുന്നു. അങ്ങനെ അല്ലാതെ ഈ പാപമുള്ള ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. എല്ലാ അന്യായങ്ങൾക്കും തക്ക നിലയിലുള്ളതായിരിക്കുന്ന ശിക്ഷയും പ്രതികാരവും ഒക്കെ ചെയ്യാനായിട്ട് പോയാൽ ആ നിലയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അന്യായത്തെ സഹിക്കുന്ന, അതിനെ വിട്ടുകളയുന്ന, നമ്മളോട് വസ്ത്രമെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനപ്പുറത്തായിട്ട് അത് ഈ വസ്ത്രമൊന്നും എടുത്തൊന്നും ഈ മനുഷ്യനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന ഒരു നിലയാണ് ദൈവഭക്തന്മാർക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള എത്ര ഭക്തന്മാരുണ്ട്, ചില ഭക്തന്മാരെ കുറിച്ച് എനിക്കറിയാം കേട്ടോ, അവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില അവസരങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ അതിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങൾ സമ്പത്തുകളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചുണ്ട്. സ്വർഗത്തിൽ നമുക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന സമ്പാദ്യമുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച ഒരു ചരിത്രം എബ്രായ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും പിടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല, അതിന്റെ ആവശ്യവുമില്ല. നമ്മളുടെ ജീവിതത്തിന്റെ സാക്ഷ്യവും കർത്താവിനോടുള്ളതായിരിക്കുന്ന ബന്ധവുമാണ് പ്രാധാന്യം വരുന്നത്. അതിനുവേണ്ടി നഷ്ടം സഹിക്കാനുള്ളതായിരിക്കും ഒരു മനസ്സ് ദൈവമക്കൾക്ക് അനിവാര്യമാണ്. അങ്ങനെ ചെയ്ത ഭക്തന്മാരുടെ ജീവിതം വളരെ ധന്യമായിരുന്നു, അല്ലെങ്കിൽ അവര് ദൈവസന്നിധിയിൽ പ്രസിദ്ധരാണ്. അവരെ കുറിച്ച് ഇന്നും നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ പോരാട്ടം കഴിച്ച് നീതിപൂർവമായിരിക്കുന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ചൊക്കെ പോരാട്ടം കഴിഞ്ഞ ആളുകൾ അവരുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദകരവും മനുഷ്യന്റെ മുൻപാകെ ബഹുമാന്യവുമല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ വഴക്കും ഇതിനൊന്നും ആവശ്യമില്ല. ഇതേ ആശയം തന്നെയാണ് കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പസ്തനായ പൗലോസ് വിശ്വാസികളോട് പറയുന്നത്. പറഞ്ഞപ്പോൾ അപ്പസ്തനായ പൗലോസ് പറഞ്ഞു, നിങ്ങള് വിശ്വാസികൾ തമ്മിൽ വഴക്ക്, എന്റെ പൊന്നെ വിശ്വാസികൾ തമ്മിൽ വഴക്കുണ്ടാകുക എന്ന് പറയുന്ന എത്ര അപമാനകരമായ കാര്യമാണ്. നിങ്ങൾ തന്നെ കേസ്, ഒരു വിശ്വാസി ഒരു ആൾക്കെതിരായിട്ട് കേസ് കൊടുക്കുക, എന്താ കേസിന്റെ കാര്യം, അവൻ എന്റെ കാര്യം പിടിച്ചു വെച്ചത്. എന്നിട്ട് പൗലോസ് ചോദിച്ചു, എന്റെ പൊന്നെ ഒരു വിശ്വാസിയുടെ എന്തെങ്കിലും കാര്യം വേറൊരു വിശ്വാസി അപഹരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്യായം കാണിക്കുക എന്ന് പറഞ്ഞ് എന്തൊരു ഭയങ്കര അങ്ങനൊരു സംഭവം സാധ്യമാണോ? സാധ്യം. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഇദ്ദേഹം കേസിന് പോയിരിക്കുക, അവിടെ പറഞ്ഞ് എടുത്തോണ്ട് പോയെങ്കിൽ പോട്ടെന്ന് വെക്കരുതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നഷ്ടം സഹിക്കാഞ്ഞതെന്ത്? നിങ്ങൾ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? കാരണം നമുക്ക് മനുഷ്യരെക്കാളും സ്നേഹം വസ്തുവിനോടാണ്, സാധനങ്ങളോടാണ്, വസ്തുത അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത്. പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ പോയപ്പോൾ ഹൃദയം മുഴുവൻ തകർന്നു പോയില്ലേ? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അന്യായം സഹിക്കാനുള്ളതായിരിക്കുന്ന മനസ്സ്, അന്യായം സഹിക്കാനുള്ള മനസ്സ്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് സമർപ്പിച്ച് ദൈവം ദൈവത്തിന്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തില് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇവിടെ കർത്താവ് പറഞ്ഞു, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവന് 2 അവനോടുകൂടെ പോകാം. ഈ റോമ ഗവൺമെന്റിന്റെ കാലത്ത്
അവർക്കുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേക അവകാശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു യഹൂദനോട് ഈ റോമാക്കാരന് തന്റെ ഭാരം ചുമന്നുകൊണ്ട് തന്റെ കൂടെ ഒരു മൈല് പോകാനായിട്ട് ആവശ്യപ്പെടാനുള്ളതായിരിക്കുന്ന അവകാശം. ഒരു ആള് ഭാരം ചുമന്നുകൊണ്ട് അദ്ദേഹം ഒരു ഭാരം ചുമന്നുകൊണ്ട് വരുമ്പോൾ ആ ഭാരം ചുമക്കാനായിട്ട് ഒരു യഹൂദനോട് ആവശ്യപ്പെടാനുള്ളതായിരിക്കുന്ന അതിനുള്ളതായിരിക്കുന്ന അധികാരം ഒരു റോമാക്കാരനുണ്ട്. അത് നമ്മളെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ സമയത്ത് നമുക്കറിയാമല്ലോ, കുറേനക്കാരനായിരിക്കുന്ന ശിമോൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കാനായിട്ട് പടയാളികൾ അവനെ നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോഴ് കർത്താവിന്റെ ക്രൂശ് ചുമക്കാനായിട്ട് പടയാളികൾക്ക് ഈ മനുഷ്യനോട് പറയാം, അതിനെ നിഷേധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒരു യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. ഒരു പടയാളി അല്ലെങ്കിൽ റോമാക്കാരൻ തന്നോട് പറയുകയാണ്, ആ റോമാക്കാരന് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യണം എന്ന് അവനോട് പറഞ്ഞാൽ അത് തനിക്ക് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. നമ്മളുടെ അവകാശത്തിന് മേലോട് കൈകടത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ അതൊന്നും വലിയ കാര്യമാക്കണ്ട, ഒരു മൈല് പോകാനായിട്ട് നിന്നോട് അവൻ ആവശ്യപ്പെട്ടാല് രണ്ട് മൈൽ പോവുക. അത് പിന്നെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തീർന്നിട്ടുണ്ട്. അത് ഗോയിങ് ദി എക്സ്ട്രാ മൈൽ. മനുഷ്യന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികം അവർക്ക് നന്മ ചെയ്യുന്ന, അവരോട് നന്നായി ഇടപെടുന്ന, ഗോയിങ് ഓൾവേസ് ദി എക്സ്ട്രാ മൈൽ. നമ്മള് എക്സ്ട്രാ മൈലൊന്നും ഇല്ല, മൈലും ഇല്ല. അതാണ് നമ്മുടെ സമീപനം എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളുടെ സമീപനം എന്ന് പറയുന്നത് ദേ ആർ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ഗോ ദി എക്സ്ട്രാ മൈൽ. സഹായിക്കുവാൻ നമുക്ക് മറ്റുള്ളവരുടെ ഇടപാടില് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മെച്ചമായ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാകണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അവസാനമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യം, നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രതികാരത്തെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം അപമാനത്തെ കുറിച്ച് പറഞ്ഞു, അന്യായത്തെ കുറിച്ച് പറഞ്ഞു, അവസാനം ഔദാര്യത്തെ കുറിച്ചാണ് കർത്താവ്. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നതിനെ ഒഴിഞ്ഞുകളയരുത്. അപ്പോഴത് പിന്നെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഏക പ്രമാണമായിരിക്കുന്നു എന്നല്ല കർത്താവ് പറയുന്നത്. എന്നാൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരു സമീപനത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. വായ്പ വാങ്ങിക്കാൻ വരുന്ന എല്ലാ ആളുകൾക്കും അവരെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം തന്നെ. എന്നാൽ നമുക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സമീപനം എന്താണ്? ഞാൻ പറയാം, വായ്പ വാങ്ങിക്കാനായിട്ട് ഒരാള് നമ്മളോട് ചോദിച്ചാൽ നമ്മളുടെ ഹൃദയത്തിന്റെ ആദ്യത്തെ വിചാരം എന്താ? എന്താ അയ്യോ അവൻ വന്ന് ചോദിച്ചതായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് കൊടുക്കുക എന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കാനുള്ളതായിരിക്കുന്ന താല്പര്യമില്ല. പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്തത് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയാം. പൊതുവേ മനുഷ്യര് എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പൊതുവേ നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ചോദിക്കുന്നയാൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല, ചോദിക്കുന്നയാളുകൾക്ക് കൊടുക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ സാമാന്യമായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ദൈവജനത്തിന് മറിച്ചൊരു ചിന്ത സാധ്യമാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇനിയും ഞാൻ പറയാം, സമൂഹത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ, വാങ്ങിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ താല്പര്യം. എഫ് എസ് ലേഖനത്തില് പൗലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഷ്ടിക്കുന്നവൻ ഇനിയും മോഷ്ടിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ കൈകൊണ്ട് അധ്വാനിക്കണം എന്നാണ് പൗലോസോ. അവിടെ സമൂഹത്തിന്റെ ലോകത്തിന്റെ ചിന്തയെന്ന് പറയുന്നത് മോഷ്ടിക്കുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാ. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കുന്ന സമീപനം പറയട്ടോ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന ആ ഒരു രൂപാന്തരമാണ് ദൈവമക്കൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വരുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും ദ്രവ്യാഗ്രഹമുള്ള ആളുകളാണ്. നമ്മളുടെ ദ്രവ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സില്ല. സുബോധത്തോടെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് ഒരിക്കലും അതിനെതിരെ പറയുകയില്ല.
ആ വന്ന് ചോദിക്കുന്ന ആളുകള് കള്ളുകുടിക്കാനാണെങ്കിൽ കാശ് കൊടുക്കാനായിട്ട് കർത്താവ് നിർബന്ധിക്കുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ കൊടുക്കുക എന്ന് പറയുന്ന ആശയത്തെ കുറിച്ചാണ് കർത്താവ് കൊടുക്കുക എന്നുള്ള ആശയം. ഒരാൾ ചോദിക്കുമ്പോൾ യാചിക്കുന്ന മനുഷ്യനോടുള്ള സമീപനം അവനെ യാചിക്കേണ്ടി വന്നല്ലോ, അവനോട് കരുണ, അയ്യോ അവന് ബുദ്ധിമുട്ടാണ് എങ്കിൽ സഹായിക്കണം എന്നുള്ളതായിരിക്കുന്ന സമീപനമല്ല. യാചിക്കുന്നവരെ അപമാനിക്കുക, അവരങ്ങനെ യാചിക്കാൻ പാടില്ലായിരുന്നു, അവരുടെ സമീപത്തിന്റെ രീതി ശരിയല്ല, അതൊക്കെ ശരിയായിരിക്കാം, അതൊന്നും നമ്മൾ നേരിടുന്നില്ല. എന്നാൽ കൊടുക്കാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ് നമ്മളുടെ പാപികളായ മനുഷ്യരുടെ സമീപനം. ചോദിക്കുന്നയാളിന് കൊടുക്കുക എന്നുള്ളതല്ല, ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുക എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. ഒരിക്കല് എം വി ചെറിയാൻ സഹോദരൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന് അയൽവാസിയായിരിക്കുന്ന ആളുടെ അടുക്കല് ഒരു മഴു വായ്പ വാങ്ങിക്കാനായിരുന്നു. മഴു ചോദിച്ചു. ഉടനെ അയൽവക്കാരൻ പറഞ്ഞു, അയ്യോ മഴു തരണമെന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാനാ, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് വിരുന്നുകാര് വരുന്നുണ്ട്. അവിടെ ശരിയല്ല വേണ്ട. അപ്പൊ ഈ മഴ കൊടുക്കുന്നതും വിരുന്നുകാരും വരുന്നത് നമ്മളെ ബന്ധമെന്താ? അതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൊടുക്കാൻ മനസ്സില്ല, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ നമ്മള് ചില അവസരങ്ങളില് പറയുന്ന കാര്യങ്ങള് വളരെ വിചിത്രമായിരിക്കുന്ന വിശദീകരണമാണ്, കൊടുക്കാതിരിക്കുന്നതിനുള്ള ന്യായീകരണമായിട്ട് നമ്മൾ പറയും. ഇന്നിന്ന കാരണങ്ങളാലും കൊടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഹൃദയം വ്യത്യാസപ്പെട്ട് മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുവാൻ, സങ്കടങ്ങളെ അറിയുവാൻ, അവരെ സഹായിക്കുവാൻ, അതിനുള്ളതായിരിക്കും സമീപനം. ദൈവജനത്തിന്റെ മനോഭാവമാണ് ദൈവജനത്തിന്റെ സമീപനമാണ്. ഇത് ഒരുപക്ഷെ കോവിഡ് പോലെയുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ആ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഹൃദയം, അതിനെക്കുറിച്ചൊക്കെ നോക്കാനുള്ളതായിരിക്കും ഒരു മനസ്സ് ദൈവമക്കൾക്ക് അനിവാര്യമാണ്. നിങ്ങളോട് യാചിക്കുന്നവർക്ക് കൊടുക്ക, നിന്നോട് വായ്പ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളിനെ നീ ഒഴിവാക്കരുത്. വായ്പ വാങ്ങിക്കാതിരിക്കുന്നൊക്കെയാണ് നല്ലത് കേട്ടോ. എന്നാൽ വളരെ സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആർക്കും സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കാനായിട്ട് ലോകത്തിൽ സാധിക്കില്ല. അന്യോന്യം സഹായിക്കുകയും ഭാരങ്ങളെ ചുമക്കുകയും ആ നിലയിലൊക്കെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവജനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൗദാര്യമുള്ള മനുഷ്യരാണ്. മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയുള്ളതായിരിക്കുന്ന ആളുകളാണ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമായി അനുഭവിക്കുവാൻ മാത്രമുള്ളതല്ല, അത് ദൈവം നമ്മുടെ കരങ്ങളില് അനേകർക്ക് ആശ്വാസത്തിനും അനേകരുടെ ആവശ്യത്തിനും വേണ്ടി തന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ, സുബോധത്തോടുകൂടെ നമ്മളുടെ സാഹചര്യങ്ങളെയും സമ്പത്തിനെയും ഒക്കെ പങ്കുവെക്കുവാൻ ആ ഒരു സമീപനം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. എങ്ങനെയാണ് എന്റെ സഹോദരന്മാരെ നമ്മള് ജീവിതത്തെ സമീപിക്കുന്നത്? പ്രതികാരം എങ്ങനെയാ? ഓ, പ്രതികാരം ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലേ? സാധിക്കും. ദൈവജനത്തിന് പ്രതികാരം ആവശ്യമില്ല. ദൈവകരങ്ങളിലേക്ക്, നീതിയോട് വിധിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ദൈവം പറയുന്നത്. പിന്നീട് അന്യായങ്ങള് നമ്മളോട് നമ്മളെ അപമാനിക്കാനായിട്ട് മനുഷ്യർ ശ്രമിച്ചാൽ അപമാനം അലക്ഷ്യമാക്കുവാൻ, അതിനെ അത്രത്തോളം ഗണ്യമാക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്കൊരുപാട് പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ ഇത്ര വലിയ പ്രയാസം ഉണ്ടായത്. എന്നാൽ ദൈവം എനിക്ക് തന്നതായിരിക്കുന്ന പ്രാധാന്യമൊന്നും ഇവര് പറഞ്ഞതുകൊണ്ടും ചെയ്തുകൊണ്ടും ഒന്നും മാറിപ്പോകുകയില്ല. അത് മതിയാകുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അപമാനത്തെ ആ നിലയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ നമ്മളോട് അന്യായം ചെയ്യുന്ന ആളുകൾ, നമ്മിൽ നിന്ന് കാര്യങ്ങൾ എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന ആളുകൾ, അവര് നമ്മിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊന്നും എടുത്തു കളഞ്ഞാൽ ഒന്നും നമ്മൾ അതുകൊണ്ടൊന്നും നമ്മുടെ വിശ്വാസവും ജീവിതവും ഒന്നും തകർന്നു പോകുന്നില്ല, അതിലധികമായി പ്രവർത്തിക്കുവാനായിട്ട് മനസ്സുള്ള, പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്നു, ആളുകൾക്ക് നടുക്കം വരുത്തുന്ന ആ ഒരു നിലയിലുള്ള വിശാലതയാണ് ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. മനുഷ്യർ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന കർത്താവ് അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്? അപ്പൊ ആ ഒരു സമീപനമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഔദാര്യം, യാചിക്കുന്നവന് കൊടുക്കുവാനുള്ള മനസ്സിന്,
വായ്പ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ ഒഴിവാക്കുവാൻ അല്ല, അവർക്ക് കൊടുക്കാനുള്ള കാര്യം ഇവർ മനസ്സിലായി. ആദരവുള്ളതായിരിക്കും ഒരു ഔദാര്യം, സമ്പത്തുകളോടുള്ളതായിരിക്കും സമീപനം. അതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ദൈവം സമൂഹത്തിന് മധ്യത്തിലൊരു വെളിച്ചമായി, വെല്ലുവിളിയായിട്ട് ദൈവം തീർക്കട്ടെ. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്.